ഈ അടുത്ത് ശ്രദ്ധയിൽപ്പെട്ട ഒരു കഥ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ജ്യേഷ്ഠൻ വീടിന് മുന്നിൽ കുഴിച്ചിട്ട മരത്തെക്കുറിച്ചായിരുന്നു എൻ്റെ ചിന്ത. ദിവസങ്ങളോളം ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. ചെറിയ മരത്തിൻ്റെ തൈ വളർന്നു വലുതായി അതിൽ ചെറിയ ചെറിയ ഇലകൾ രൂപപ്പെട്ടു തുടങ്ങി. ഞാനൊരിക്കൽ ആ ഇലയെടുത്ത് ഒന്ന് രുചിച്ചു നോക്കി. വല്ലാത്ത തവർപ്പ് അനുഭവപ്പെടുന്നു. ഞാൻ ചിന്തിച്ചു, ഇതൊരു പായ്മരമാണ്, ഇപ്പോൾ തന്നെ ഇതിനെ വെട്ടിയേക്കാം. ഉമ്മയും പെങ്ങളും വീട്ടിലെ മറ്റംഗങ്ങളുമെല്ലാം അതേ അഭിപ്രായത്തിൽ യോജിച്ചിരുന്നെങ്കിലും ജ്യേഷ്ഠൻ്റെ ദൃഢനിശ്ചയത്തിനു പിന്നിൽ അതിനെ വളരാൻ അനുവദിക്കുകയായിരുന്നു. മരം വളർന്നു വളർന്നു വലുതായി. ദിവസങ്ങൾക്കുള്ളിൽ ആ മരത്തിൻ്റെ ചില്ലകളിൽ കിളികൾ കൂട്ടുകൂടാൻ തുടങ്ങി. ആ മരത്തിൻ്റെ താഴെ പലപ്പോഴും ഞങ്ങൾ ചെറിയ ബെഞ്ച് വിരിച്ചു വിശ്രമിക്കാൻ തുടങ്ങി. മരം വലുതായി. ഒരിക്കൽ ഉമ്മ പറഞ്ഞു, മോനെ മരം സായിച്ചിരിക്കുന്നു, നമുക്കതിൻ്റെ ഫലമൊന്ന് രുചിച്ചു നോക്കാം. ഏതായാലും ഞങ്ങൾ ആ ഫലമൊന്ന് രുചിച്ചു നോക്കിയപ്പോൾ നല്ല രസമുള്ള നല്ല പനിനീർ ചാമ്പക്കയായിരുന്നു. മരത്തോട് ഞാൻ ചോദിച്ചു, ഓ മരം, നിന്നെ വിമർശിച്ചപ്പോഴും നിനക്കെതിരെ പലരും വാക്കുകൾ കൊണ്ട് വിമർശനം ഒഴിച്ചു വിട്ടപ്പോഴും നീ കുലുങ്ങാതെ ക്ഷമയോടെ വളരാതെ നിന്നത് എന്തും ആ മരം എനിക്ക് നൽകിയ മറുപടിയാണ് എന്നെ ചിന്തിക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞു, എനിക്കുറപ്പായിരുന്നു ഞാൻ ജീവിതത്തിൽ ഒരു കാലത്ത് വളർന്നു വരിക കുറെ പക്ഷികൾക്ക് കൂടുകൂട്ടാനുള്ള ഒരിടമായി മാറുമെന്ന്, പലർക്കും തണലേകാൻ എനിക്ക് സാധിക്കുമെന്ന്. എനിക്ക് വേണ്ടത് സൂര്യപ്രകാശമായിരുന്നു, എനിക്ക് വേണ്ടത് ജലമായിരുന്നു. എൻ്റെ വേരുകളും എൻ്റെ ഇലകളും അത് വേണ്ടുവോളം ആർജിച്ചെടുത്തു. മറ്റുള്ളവരുടെ സംസാരത്തിനോ അവരുടെ വാക്കുകൾക്കോ ചെവി കൊടുത്തില്ല. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നമുക്ക് ചെറിയൊരു പാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കേണ്ടതില്ല. അഥവാ നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന നല്ല കാര്യങ്ങൾ ഒരു മടിയും കൂടാതെ സമൂഹത്തിന് വേണ്ടി ചെയ്തു മുന്നോട്ട് പോവുക. അപ്പോൾ അതിന് ഫലമുണ്ടാകും. അതിൻ്റെ ഫലങ്ങൾ ഭക്ഷിക്കാൻ ഒരുപാട് പേരുണ്ടാകും. അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ ഒട്ടേറെ പേര് മുന്നോട്ട് വരും. അതുകൊണ്ട് നമുക്കും ഒരു ചെറിയ വടവൃക്ഷമാകാം, ഫലവൃക്ഷമാകാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.